റൂബി പ്ലാന്റിൽ ഫ്ലവർ വന്ന് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? ഇതുപോലെ നല്ല വൈറ്റ് നല്ല കിടിലം ഫ്ലവർ റൂബി പ്ലാന്റിൽ ഉണ്ടാവുന്നത്, അതിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഹൈ വിത്തോണിസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റൂബി പ്ലാന്റ്, അതാ ഈ കാണുന്ന ഈ റൂബി പ്ലാന്റ്, ഇതിൽ ഫ്ലവർ വരുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങളെ വീട്ടിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പ്ലാന്റിൽ ഇതുപോലെ നല്ല കിടിലം വൈറ്റ് കളർ ഫ്ലവർ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാലേ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്ന ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ബെല്ലൈക്കൺ നിൽക്കുക. എൻ്റെ വീട്ടിൽ എന്നും രാവിലെ ഈ റൂബി പ്ലാന്റ് മുതൽ ഇതുപോലെ നല്ല കിടില നല്ല സുന്ദരമായ വൈറ്റ് ഫ്ലവർ ഉണ്ടാവാറുണ്ട്. കാറ്റൊക്കെ അടിക്കുമ്പോൾ അതിങ്ങനെ ആടിക്കളിക്കണ കാണാൻ നല്ല രസമാണ്. ഒരു രക്ഷയില്ലാത്ത സാധനമാണ്, കിടിലും ലുക്കുള്ള ഒരു അടിപൊളി ഫ്ലവറും കൂടിയാണ്. അപ്പോൾ അത് എങ്ങനെ വരുന്നത് പറഞ്ഞു ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ലോകത്ത് വേറെ ആരും ഇതുവരെ പറഞ്ഞിട്ടുണ്ടാവില്ല, ആർക്കും അത് അറിയത്തില്ല. കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിച്ച് അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പ്ലാന്റിലും ഇതുപോലെ ഫ്ലവർ വരും. ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ പറയുന്ന അതേപോലെ തന്നെ ചെയ്താലേ ആ ഫ്ലവർ നിങ്ങളെ റൂബി പ്ലാന്റിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യാൻ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ ബിഗോണിയുടെ ഒരു പ്ലാന്റ് വെച്ച് പിടിപ്പിക്കണം. അത് താഴെ ഫ്ലോറിൽ വെക്കരുത്, ഹാങ് ചെയ്ത് വെക്കണം. ഇതാ അതുപോലെ ഹാങ് ചെയ്ത് വെക്കണം. നല്ല അടിപൊളി ലുക്കാണ് കാണാൻ, കിടില സാധനമാണ്. ഈ പ്ലാന്റ് ഈ റൂബി പ്ലാന്റ് വെച്ച് ഇതിൻ്റെ നേരെ മേലെ കൊണ്ടുപോയി തൂക്കിടാം. അപ്പോൾ ഇതുപോലെ ഇതുപോലത്തെ വൈറ്റ് ഫ്ലവർ ഉണ്ടാവും, നല്ല അടിപൊളി ഫ്ലവർ. അതിങ്ങനെ കാറ്റടിക്കുമ്പോൾ രാവിലെ താഴത്തേക്ക് ഇങ്ങനെ മുക്കും. ആ കുറേ എണ്ണം ഇവിടെ നിലത്ത് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഇതാവും, കുറേ എണ്ണം പാറിക്കാണ്ട് ഈ റൂബി പ്ലാന്റിൽ പോയി എന്നാണ്ട് നിൽക്കും. അപ്പം ഇത് നമുക്ക് വേണമെങ്കിൽ ഇതാ ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് അറിയാത്ത കുളത്തിൽ ഇങ്ങനെ വെച്ചിക്കാണ്ട് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാം. അങ്ങനെയാണ് റൂബി പ്ലാന്റിൽ ഫ്ലവർ ഉണ്ടാവുന്നത്. ആരും തെറി വിളിക്കരുത്, ഞാൻ ഇന്ന് വന്നത് ഇതിനൊന്നല്ല, ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എന്തായാലും വല്ലാത്ത ജാതി, തെറി വിളിക്കരുതട്ടാ. ഈ വീഡിയോ ഒരു കണ്ടൻറ്റ് ഇല്ലാത്ത വീഡിയോ ആണ്, ജസ്റ്റ് ഫണ്ണായിട്ട് തമാശ ആയിട്ട് മാത്രം എടുത്താൽ മതി. അതിന് മാത്രം പറ്റുന്നൊരു വീഡിയോസ് ആണല്ല, അതിൽ കണ്ടൻറ്റോ ക്രാഫ്റ്റോ ഒന്നുമില്ല. വെറുതെ ഞാൻ ഇപ്പോൾ വേറൊരു പണിയിലാണ്, കണ്ടില്ലേ മെറ്റലൊക്കെ ഇറക്കിയിട്ട്. അപ്പം വീഡിയോസ് ഒരുപാട് ഐഡിയാസ് ഉണ്ട്, പുതിയ ക്രാഫ്റ്റുകളൊക്കെ ഉണ്ടാക്കി ഇവിടെ അടുത്ത് വരും. അപ്പോൾ ഇപ്പോൾ അതിന് പറ്റിയൊരു സമയമല്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒന്നിടാൻ കാരണം, നമ്മൾ ജിംബ്രൂട്ട പ്ലാന്റിൻ്റെ അപ്ഡേഷൻ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു. എന്താണ് അതായത് ഞാൻ കാണിച്ചു തരാം. അപ്ഡേഷൻ ചോദിച്ച ആളുകൾക്ക് കണ്ടോളി, ഇതാണ് നമ്മളെ ഇതാണ് നമ്മൾ അന്ന് ഉണ്ടാക്കിയിരുന്ന പോട്ട്, ഇതാണ് ജിംബ്രൂട്ട പ്ലാന്റ്, അതിൻ്റെ ഫ്ലവർ, അതിന് ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട്, നല്ല കിടിലം ഒരു കിടിക്കാച്ചി വൈറ്റ് ഫ്ലവർ വന്നിട്ടുണ്ട്, ഇതാ ഇവിടെ കുറേ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്, നല്ല സൂപ്പറാണ്, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല എന്താണ് ജിംബ്രൂട്ട എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്നാഴ്ച, ഒരു മാസം നാലാഴ്ച അങ്ങനെന്തോ ആയി ഓർമ്മയില്ല, കുറച്ച് മുമ്പ് ഏകദേശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ആ ഒരു പോട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിരുന്നു. അങ്ങനെ ഒരു ഒരു ക്രാഫ്റ്റ്, നമ്മളെ മറ്റേ മഫിൻ്റെ സ്റ്റിക്ക് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ക്രാഫ്റ്റ്. അപ്പോൾ ആ ക്രാഫ്റ്റ് ഉണ്ടാക്കിയ സമയത്ത് അതിൽ പ്ലാന്റ് വെക്കാൻ എൻ്റെ അടുത്ത് പ്ലാന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതാ ഈ കുണ്ടിക്ക്, നമ്മളെ വീടിൻ്റെ അപ്പുറത്ത് ഒരു കാടാണ്, അപ്പോൾ ആ കുണ്ടിൽ ഇറങ്ങിപ്പോയപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു പ്ലാന്റ്, അവിടുന്ന് പറിച്ചു കൊണ്ടുവന്ന ഒരു പ്ലാന്റ്, ആ പ്ലാന്റ് പറഞ്ഞാൽ ഒരു കാട്ടുചെടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, നല്ല പൂവൊക്കെ ഉണ്ടാകുന്ന ഒരു കിടിലം കാട്ടുചെടി. അപ്പോൾ അത് ഞാൻ അവിടുന്ന് പറിച്ചിട്ട്, അപ്പോൾ ഇതിൻ്റെ പേരൊന്നും നമുക്കറിയില്ലല്ലോ, അപ്പോൾ കിട്ടിയ ചാൻസിൽ ഞാൻ ഒരു എൻ്റെ തൊള്ളിയിൽ വന്ന പേരാണ് കിട്ടോ ജിംബ്രൂട്ട. അപ്പോൾ ഞാനൊരു കൺട്രിയുടെ പേരും കൂടി എൻ്റെ കൂടെ പറഞ്ഞിരുന്നു, സിംഗപ്പൂറാണോ മലേഷ്യ ആണെന്നോ ഏതാ ഒന്ന്, മലേഷ്യൻ ജിംബ്രൂട്ട എന്ന് പറഞ്ഞിട്ട്. അപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പേരുമില്ല, അങ്ങനെ ഒരു പ്ലാന്റ്, അത് കാട്ടിൽ കാണുന്ന ഒരു ചെടി എല്ലായിടത്തും ഉണ്ടാവും. അതിങ്ങനെ വളർത്തി ഇങ്ങനെ ഉഷാറാക്കി കൊണ്ടുവന്നാൽ ഇതേപോലെ പൂവൊക്കെ ഉണ്ടാവും, വീട്ടിലൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ നല്ല രസമായിരിക്കും കാണാൻ, അത് വേറെ വിഷയം. പിന്നെ ഞാൻ സത്യം പറയാലോ, ഞാൻ അന്ന് ആ വീഡിയോസിൽ ആ പോട്ടിൻ്റെ ഭംഗി കാണിക്കാൻ വേണ്ടി അവിടുന്ന് ഒരു കഷ്ടം കൊടുന്ന് ഇവിടെ പറതിൽ കുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ അതെടുത്ത് കച്ചറയൊക്കെ ഇട്ടുകട്. ഇപ്പോൾ ഇങ്ങനെ കുറേ കമൻറ്റ് ഞാൻ കണ്ടു അതിൻ്റെ അപ്ഡേഷൻ, അതെന്തായി എന്തായി എന്നല്ല. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി വീണ്ടും അവിടുന്ന് പൂവുള്ള വേറൊരു സാധനം പറിച്ചു കൊടുത്താണ് ഇപ്പോൾ ഈ കുത്തിയതാണ്. ഇതിന് വേറെ തേങ്ങയും വാങ്ങിയ ഒന്നുമില്ല, അത് കണ്ടില്ല. ഞാൻ അവിടുന്ന് എടുത്തുകൊടുത്താണ് കുത്തിയതാണ്, ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ മുന്നേറെ കുത്തു പണീസ്, അങ്ങനെ ഒരു പ്ലാന്റ് ഞാൻ വളർത്തണമൊന്നുമില്ല. ഇതാ കാട്ടിൽ ഇതാ അവിടെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ പൂക്കളൊക്കെ ഉണ്ടായിക്കാണ് ഇങ്ങനെ നിൽക്കണ കാണാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നിങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പ്ലാന്റ് മാത്രം, ഇതിപ്പോൾ ഞാൻ ആ കാട്ടിക്ക് തന്നെ വലിച്ചെറിഞ്ഞു. അപ്പോൾ അത്രേ ഉള്ളൂ, അങ്ങനെ ഒരു പ്ലാന്റോ അത് വളർത്ത് വീട്ടിൽ വളർത്താൻ പറ്റുമായിരിക്കും, പക്ഷേ ഞാൻ വളർത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ ഞാൻ ആരും ചോദിക്കണ്ട,
ഞാനത് അന്ന് തന്നെ ഒഴിവാക്കിക്കണേ. അത് ജസ്റ്റ് ആ പോട്ടിൻ്റെ ഭംഗി നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം അതിൽ വെച്ചതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഫുള്ള് തള്ളായി പോയില്ലേ, ക്ഷമിച്ചാളി. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും സംഗതി, ഇനി ആരും ജിംബ്രൂട്ട ചോദിക്കരുത് കേട്ടോ. ജിംബ്രൂട്ട മരിച്ചുപോയി, ആ സംഗതിയേ ഇല്ല, അതിന് നമ്മൾ അവോയ്ഡ് ചെയ്ത്. പിന്നെ നമ്മൾ കാന്താരി ഇവിടെ, കാന്താരി ഇവിടെ ഉണ്ട്, നിങ്ങളുടെ കൂടെ. ബാ കാന്താരി, ഭയങ്കര എക്സ്പെർട്ട് ആയി കേട്ടോ. പ്ലാന്റിൻ്റെ പേരൊക്കെ ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരും. മിനുസ ദൈ പ്ലാന്റിൻ്റെ പേരെത്താ, ദീ പ്ലാന്റിൻ്റെ പേരെത്താ, ഓർക്കണ പറയേ. പിന്നെ മിനുസാ ദാ ആ പ്ലാന്റിന്റെ പേര്, വലിയ പ്ലാന്റിന്റെ പേര് ഓർക്കണ പറയേ. ആ അത് തട്ടൽ വളിയൻ കേട്ടാ. ഓക്കെ, അപ്പൊ ഇതോ മേലത്തത് തോന. മായ അല്ല, ഈ പ്ലാന്റിന്റെ പേരെത്താ, ഈ പ്ലാന്റിന്റെ പേര് മാനിഞ്ചു, ഓർക്കണ പറയേ. ഇത് കലീസിയ റിപ്പിൻസ്. മേലത്തിന്റെ പേരെത്താ, എവിടെ മായ മേലത്തിന്റെ പേര്, ആ മേലത്തെ അല്ല, ഇത് കൈക്ക് ഒരു കയ്യിൽ ക്യാമറ ഒരു കയ്യിൽ കാന്താരി. പിന്നെ എങ്ങനെ ഞാൻ കാണിച്ചു കൊടുക്കാം. ഈ പ്ലാന്റിന്റെ പേരെത്താ, ഓർക്കണ പറയേ. ഏതാ പേര്? ആ വാൻഡ്രിഞ്ചു. അപ്പൊ നിങ്ങൾ പഠിച്ചില്ല കലീസിയ റിപ്പൻസ്, ടട്ടൽ വൈന്, വാൻഡ്രിഞ്ചു. അപ്പൊ തോളീസ്, നമുക്ക് നല്ല അടിപൊളി ക്രാഫ്റ്റും മറ്റ് വീഡിയോ, പിന്നെ എന്താ പറയാ, ഐഡിയാസൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ ബബായ്. കൈ എത്തൂല, പൊന്തൂല. ടാറ്റ കൊടുത്ത മ്യൂസ്, ടാറ്റ കൊടുത്ത. വീഡിയോ ലൈക്ക് അടിക്കാൻ പറയും, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. ആ അപ്പൊ എല്ലാവരും ഐസ്ക്രീമും ലൈക്കും ഒക്കെ അടിച്ചാളിട്ടാ. അപ്പൊ നമുക്ക് പിന്നെ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ ബബായ് കൊടുക്കുക. Bye-bye. See you, Annale. See you.